ദ ജേർണലിസ്റ്റിലേക്ക്. കേന്ദ്ര സർക്കാരിനെയും ബി ജെ പിയെയും വിറപ്പിച്ച, ത്രിശങ്കുവിലാക്കിയ കർഷക സമരത്തെയും ഭാരത് ജോഡോ യാത്രയെയും അനുസ്മരിപ്പിക്കുന്ന റാലികൾ രാജ്യമെമ്പാടും വരാൻ പോവുകയാണ്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുകൊണ്ട് രാജ്യവ്യാപകമായി ബി ജെ പിയെ കനത്ത പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ സംയുക്ത റാലികൾ സംഘടിപ്പിക്കാനാണ് പ്രതിപക്ഷ ഐക്യമുന്നണിയായ ഇന്ത്യയുടെ കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ തീരുമാനമായത്. അതായത്, രാജ്യം നേരിടുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായി ഉന്നയിച്ചുകൊണ്ട് ഓരോ പ്രശ്നങ്ങളും ഉന്നയിച്ച് ഓരോരോ മഹാറാലികൾ, ഇതിൽ ജനലക്ഷങ്ങളല്ല ജനകോടികളെ സമ്മേളിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത്. പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റതിനു ശേഷം കേന്ദ്ര സർക്കാർ ഒരു തീരുമാനത്തിൽ നിന്ന് ഭയന്ന് പിന്മാറിയിട്ടുണ്ടെങ്കിൽ അത് അതിശക്തമായ ജനരോഷവും ജനറാലികളും പിന്മാറാൻ കഴിയാത്ത ധൈര്യവുമായി രംഗത്തിറങ്ങുന്ന ജനങ്ങളുടെ ആ ഒരു നിശ്ചയദാർഢ്യവും ഒക്കെ കണ്ടുകൊണ്ടാണ്. ഉദാഹരണം കർഷക സമരം തന്നെ. കർഷക സമരം ആരംഭിച്ച സമയത്ത് സംഘപരിവാറുകാർ മുഴുവൻ ഇത് തീവ്രവാദികളാണ് അല്ലെങ്കിൽ ഖലിസ്ഥാനികളാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർക്ക് നേരെ അധിക്ഷേപം ചൊരിഞ്ഞു. കേന്ദ്ര സർക്കാർ പലതവണ കർഷകരെ വിളിച്ചു വരുത്തി ചർച്ച എന്ന പേരിൽ പലതും പറഞ്ഞ് അപമാനിച്ചു. പല വിധത്തിൽ കർഷകരെ സമ്മർദ്ദത്തിലാക്കി. ഡൽഹി അതിർത്തികളിൽ എമ്പാടും കിടങ്ങുകൾ കുഴിച്ചും പോലീസിനെ വിന്യസിച്ചും കർഷകർക്ക് നിന്ന് തിരിയാൻ ഇടമില്ലാത്ത വിധത്തിൽ അവരെ നോവിച്ചും ഒക്കെ വിജയിക്കാൻ സാധിക്കുമോ എന്ന് പല തവണ ബി ജെ പി സർക്കാർ നോക്കി. പക്ഷേ അതുകൊണ്ടൊന്നും കർഷകരുടെ നിശ്ചയദാർഢ്യത്തെ തകർക്കാനായില്ല. ഒടുവിൽ എന്ത് സംഭവിച്ചു? പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നാടകീയമായി രംഗത്ത് വന്നുകൊണ്ട് കർഷക നിയമം പിൻവലിച്ചു. അത് ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷം ഒരു പാഠമായി എടുത്തിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം എന്തൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായാലും തിരിച്ചടികൾ ഉണ്ടായാലും നിശ്ചയദാർഢ്യത്തിൽ നിന്ന് പിന്നോട്ടു പോകില്ല, അല്ലെങ്കിൽ തീരുമാനിച്ചുറപ്പിച്ച കാര്യത്തിൽ നിന്ന് പിന്നോട്ടു പോകാതെ അതിന്റെ തുടർച്ച ഉണ്ടാക്കുക എന്ന നിലയിലേക്ക് റാലികൾ രാജ്യവ്യാപകമായി സംഘടിപ്പിക്കുക എന്ന തീരുമാനമാണ് പ്രതിപക്ഷം കൈക്കൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷം ജനങ്ങളിലേക്ക് കൂറ്റൻ റാലികളുമായി ഇറങ്ങുമ്പോൾ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഓരോ വിഷയത്തിലും ഓരോ റാലികളാണ്. അതായത്, ആദ്യത്തെ റാലി പട്നയിൽ, ബീഹാറിലെ പട്നയിൽ നടക്കുന്ന റാലിയിൽ, അവിടുത്തെ ഗാന്ധി മൈതാനത്ത് സംഘടിപ്പിക്കുന്ന റാലിയിൽ രാജ്യത്തുടനീളം ജാതി സെൻസസ് നടത്തണമെന്ന ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഹിന്ദു വോട്ട് ബാങ്കിൽ ബി ജെ പിക്കുള്ള മേൽക്കൈ അവസാനിപ്പിക്കാൻ ഒ ബി സി വിഭാഗങ്ങളെ ഒപ്പം നിർത്തിയുള്ള രാഷ്ട്രീയം ആണ് ഏറ്റവും മികച്ചത് എന്നൊരു വിലയിരുത്തൽ ഇന്ത്യ മുന്നണിക്കുണ്ട്. അതായത്, ഹിന്ദുത്വ രാഷ്ട്രീയം പറഞ്ഞ് വോട്ട് ചോദിക്കുന്ന ബി ജെ പിയെ തകർക്കാൻ ഹൈന്ദവരിലെ ഈ പറയപ്പെടുന്ന ഒ ബി സി വിഭാഗങ്ങളെ ഉപയോഗിക്കുക, അല്ലെങ്കിൽ അവർക്കെതിരെ നടക്കുന്ന ബി ജെ പിയുടെ കടന്നാക്രമണങ്ങളെ അവർക്ക് കാണിച്ചു കൊടുക്കുക. അങ്ങനെ പല ലക്ഷ്യങ്ങൾ അതിലുണ്ട്. മറ്റൊരു റാലി നടക്കാൻ പോകുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈയിലാണ്. ഫെഡറൽ സംവിധാനത്തിന്റെ രക്ഷയ്ക്കായാണ് ഈ റാലി നടക്കുക. സംസ്ഥാന സർക്കാരുകളുടെ അധികാരം കേന്ദ്രം കവർന്നെടുക്കുന്നു. കേരളം, തമിഴ്നാട്, ബംഗാൾ എന്നിവയടക്കം പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഗവർണർമാർ അമിതാധികാരം പ്രയോഗിക്കുന്നു തുടങ്ങിയ വിഷയങ്ങൾ തമിഴ്നാട്ടിൽ ചർച്ചയാക്കും. ആസാമിലെ ഗുവാഹത്തിയിൽ നടക്കുന്ന റാലിയിൽ മണിപ്പൂർ കലാപവും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളോടുള്ള കേന്ദ്രത്തിന്റെ അവഗണനയും അടക്കം നിരവധി വിഷയങ്ങൾ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ മാത്രമായി നിലനിൽക്കുന്ന വിഷയങ്ങൾ ചർച്ചയാകും. അതിൽ ബി ജെ പിയുടെ നിസ്സംഗത പ്രധാനമായും ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കും. ഡൽഹിയിൽ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും അടക്കമുള്ള നിരവധി വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയായിരിക്കും ഈ റാലി മുന്നോട്ട് പോവുക. മറ്റൊരു പ്രധാനപ്പെട്ട റാലി നടക്കുന്നത് ആർ എസ് എസിന്റെ ആസ്ഥാനമായ നാഗ്പൂരിലാണ്. നാഗ്പൂരിൽ ആർ എസ് എസിന്റെ ആസ്ഥാന നഗരത്തിൽ റാലി നടത്തുന്നത് വഴി ബി ജെ പിയെ അതിന്റെ മടയിൽ ചെന്ന് നേരിടുക, അതായത് ആർ എസ് എസ് ആസ്ഥാനം നിലനിൽക്കുന്ന നാഗ്പൂരിൽ പോലും ഞങ്ങൾക്ക് പ്രചാരണം നടത്താനും റാലി നടത്താനും ആളുകളുണ്ട്, അല്ലെങ്കിൽ ഏറ്റവും അധികം ജനപങ്കാളിത്തം അവിടെ സംഘടിപ്പിച്ചുകൊണ്ട് ആർ എസ് എസിനെ അതിനെ മടയിൽ ചെന്ന് വെല്ലുവിളിച്ച് ഞങ്ങൾ നിങ്ങളെക്കാൾ കരുത്തരാണെന്ന് പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യം. ഇന്ത്യയെ മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്കെതിരെയുള്ള ഒരു സമര കാഹളം എന്ന നിലയിലും ഇതിനെ വിലയിരുത്തുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം മോഹൻ ഭാഗവത്, ആർ എസ് എസിന്റെ തലവൻ, വീണ്ടും പറഞ്ഞിരുന്നു ഇന്ത്യ ഒരു ഹിന്ദുരാഷ്ട്രമാണ്, ആർക്കാണ് സംശയം, ഇന്ത്യ ഹിന്ദുരാഷ്ട്രം തന്നെയാണ് എന്ന്.
അപ്പോൾ ഇന്ത്യയെ ഒരു മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാനുള്ള നീക്കങ്ങൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി RSS ആരംഭിച്ചിരിക്കുന്നു എന്ന പ്രസ്താവനയിലൂടെ വ്യക്തമാണ്. സ്വാഭാവികമായും നാഗ്പൂരിൽ ഇന്ത്യ മുന്നണി ഏറ്റവും അധികം എതിർത്ത് സംസാരിക്കാൻ പോകുന്നത്, ആ റാലിയിലൂടെ പ്രധാനമായും പ്രഖ്യാപിക്കാൻ പോകുന്നത് ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കാനുള്ള സംഘപരിവാർ അജണ്ടയ്ക്ക് എതിരായ നിലപാടുകൾ തന്നെയായിരിക്കും. കാരണം ഇന്ത്യ ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക് രാജ്യം തന്നെയാണ്. എന്ന് മാത്രമല്ല, ഇതിന് പിന്നാലെ ഇന്ത്യ മുന്നണിയുടെ ചില നിർണായകമായ നീക്കങ്ങൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും. അതിലൊന്ന് ഈ ഭാരത് ജോഡോ യാത്ര തുടരുക എന്നുള്ളതായിരിക്കും. അതായത് ഭാരത് ജോഡോ യാത്രയോ അതിന് സമാനമായ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും ഏകോപിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു ഗംഭീര യാത്ര, രാഹുൽ ഗാന്ധി മാത്രമല്ല ഐക്യമുന്നണിയുടെ നേതാക്കളൊക്കെ ഉൾപ്പെടുന്ന വിധത്തിലേക്ക് വിപുലമായ പല യാത്രകളും ക്യാമ്പയിനുകൾ ഉന്നയിച്ചുകൊണ്ടുള്ള യാത്രകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അടുത്തത് സംയുക്ത സ്ഥാനാർത്ഥിയെ നിർത്തുക എന്നുള്ളതാണ്. DMK നേതൃത്വം ഈ ഇന്ത്യ മുന്നണിയിലെ യോഗത്തിന് ശേഷം പ്രഖ്യാപിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഞങ്ങൾ അധികം വൈകാതെ നടത്തും എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഓരോ സംസ്ഥാനത്തെയും അവിടുത്തെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അനുസരിച്ചുകൊണ്ട് സംയുക്തമായി ഈ ഇന്ത്യ മുന്നണിയിലെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ കൂടി ചേർന്ന് ഒരു പൊതു സ്ഥാനാർത്ഥിയെ നിർത്തുക BJP. സ്വാഭാവികമായും നമുക്കറിയാം BJP ഈ രാജ്യത്തെ വോട്ടർമാരിൽ 30% മുകളിൽ മാത്രമുള്ള വോട്ടിംഗ് പെർസെൻറ്റേജേ ഉള്ളൂ. ബാക്കി വരുന്ന ഏതാണ്ട് 60%ത്തിലധികം വോട്ട് അത് ഈ BJP വിരുദ്ധ കക്ഷികളിലൊക്കെയായി വിഘടിച്ചു കിടക്കുകയാണ്. അപ്പോൾ ഈ വോട്ടുകൾ മുഴുവൻ ഏകോപിപ്പിക്കണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു പൊതു സ്ഥാനാർത്ഥി, BJP vs. ഇന്ത്യ മുന്നണിക്ക് വേണ്ടി ഒരൊറ്റ BJP സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചാൽ വളരെ വേഗം ജയിച്ചു കയറാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിയിൽ വന്നിട്ടുണ്ട്. അത് പല സംസ്ഥാനങ്ങളിലും അത് പ്രകടവുമാണ്. അപ്പൊ ആ വിധത്തിലുള്ള ഒരു മുന്നേറ്റം, അതായത് ഏത് സംസ്ഥാനത്ത് ഒരു സംസ്ഥാനത്തെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന പാർട്ടി, പ്രതിപക്ഷ പാർട്ടി ഏതാണോ ആ പാർട്ടിക്ക് മറ്റെല്ലാവരും കൂടി പിന്തുണ കൊടുക്കുക, മറ്റാരും സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കുക, ഈ ഒരു ലൈനിലേക്കാണ് ഇവരിപ്പോൾ തങ്ങളുടെ ഐഡിയോളജി കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ തന്നെ കോൺഗ്രസിൻ്റെ നേതാക്കൾ എല്ലാവരും ഇപ്പോൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം മോദിയെ പുറത്താക്കുമെന്ന് തന്നെയാണ്. അതായത് ഒരു വശത്ത് മൂന്നാമതും ഞാൻ അധികാരത്തിൽ വരും, ഇന്ത്യയെ വലിയ സാമ്പത്തിക ശക്തിയാക്കുമെന്നൊക്കെ മോദി പ്രഖ്യാപിച്ചു തുടങ്ങിയിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട്. അതേസമയം തന്നെ പ്രതിപക്ഷ ഐക്യമുന്നണിയായ ഇന്ത്യയും അവരുടെ പ്രചാരണ സമ്മേളനങ്ങളിൽ യോഗങ്ങളിലൊക്കെ മോദിയെ ഞങ്ങൾ പുറത്താക്കിയിരിക്കും, ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരും എന്ന് വ്യക്തമായി പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സംസ്ഥാനങ്ങളിലൂടെ ക്യാമ്പയിനുകളും റാലികളും ഒക്കെയായി മുന്നോട്ട് പോവുകയാണ്. കോൺഗ്രസിൻ്റെ നേതാക്കളും ഇന്ത്യ മുന്നണി നേതാക്കളും ഒക്കെ പല വിധത്തിൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സജീവമായിട്ടുണ്ട്. അപ്പോൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ BJP വലിയ തിരിച്ചടി കൊടുക്കുന്ന വിധത്തിലൊരു മുന്നേറ്റം സംസ്ഥാനങ്ങളിൽ ഉണ്ടാക്കിയിട്ട്, കർണാടകയിൽ ഉണ്ടാക്കിയതുപോലെ, അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതിൻ്റെ കൂടി ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് BJP തകർത്തു കളയാം. അതിന് ഈ ജനലക്ഷങ്ങളെ അണിനിരത്തി, കോടിക്കണക്കിന് ജനങ്ങളെ അണിനിരത്തി, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി വിജയിക്കാൻ കഴിയുമെന്ന വലിയ പ്രത്യാശയാണ്. അതിനുള്ള സമാനതകളില്ലാത്ത തന്ത്രമാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി മെനഞ്ഞ് അതും ഫലപ്രദമായി ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങുന്നതും.